നമസ്കാരം. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഞാൻ പഠിച്ചത് കാഞ്ഞിരപ്പള്ളി സെയിൻറ് ഡൊമിനിക്സ് കോളേജിലാണ്. കാഞ്ഞിരപ്പള്ളി കോളേജ് എന്നറിയപ്പെടുന്നെങ്കിലും അത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുണ്ടക്കയത്തിന് പോകുന്ന വഴിക്ക് പാറത്തോടാണ് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ആ കോളേജിൽ പഠിച്ച ഒരാളാണ് മാധു സജി എന്ന മാതൃഭൂമിയുടെ അവതാരക. ഹാഷ്മി താജ് ഇബ്രാഹിമും ശ്രീജ ശ്യാമും പോയ ഒഴിവിലാണ് വാസ്തവത്തിൽ മാധുവിന് പ്രൊമോഷൻ എന്ന നിലയിൽ ചാനലിൻ്റെ മുഖ്യമുഖമായി മാറാൻ കഴിഞ്ഞത്. വലിയ ശമ്പളം കൊടുത്ത് മീഡിയ വണിൽ നിന്ന് കൊണ്ടുവന്ന അഭിലാഷ് മോഹനനെ കടത്തിവെട്ടുന്ന തരത്തിൽ റേറ്റിംഗ് ഉണ്ടാക്കാൻ മാധുവിന് പെട്ടെന്ന് കഴിഞ്ഞു. മാധുവിന്റെ ചൂടേറിയ ചർച്ചകൾ, കുറിക്കുകൊള്ളുന്ന പ്രയോഗങ്ങൾ, കണ്ണിൽ തന്നെ കലിപ്പ് നിലനിർത്തിക്കൊണ്ട് വിവരക്കേടും വൃത്തികേടും പറയുന്നവരുടെ മുഖത്തു നോക്കി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം, അതൊക്കെ മലയാളികൾ പതിയെ പതിയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരകരിൽ ഒരാളായി മാധു പെട്ടെന്ന് മാറി. ഇത് മാതൃഭൂമി ചാനലിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് മാധു. മാധുവിൻ്റെതാണ് ചർച്ചയെങ്കിൽ, വിഷയം ചൂടേറിയതാണെങ്കിൽ ചാനൽ വെച്ചുകൊണ്ടിരിക്കാൻ പ്രേക്ഷകർക്കും താല്പര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പി വി അൻവറെ പഞ്ഞിക്കിട്ടപ്പോൾ മലയാളികൾ ഒരുപോലെ കൈയടിച്ചത്. പി വി അൻവർ തികച്ചും ജാതീയമായ അധിക്ഷേപം നടത്തിയത് എല്ലാവരും കേട്ടതാണ്. രമ്യ ഹരിദാസിനെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പട്ടികജാതിയിൽപ്പെട്ടവരുടെ നിറത്തെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് അവർ പൗഡറിട്ട് വെളുപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ തികച്ചും ഹീനമായ നീചമായ ജാതിയാണ് പി വി അൻവർ പറഞ്ഞത്. എന്തോ കാരണത്താൽ അത് വേണ്ടതുപോലെ ചർച്ചയായില്ല. ചെത്തുകാരന്റെ മകനെന്ന് പിണറായിയെ മറ്റൊരു ചെത്തുകാരന്റെ മകനായ സുധാകരൻ വിശേഷിപ്പിച്ചപ്പോൾ ഉണ്ടായ കലാപം പോലും ഇത്രയും നീചമായ ജാത്യാധിക്ഷേപത്തിൽ ഉണ്ടായില്ല എന്നത് അത്ഭുതകരമാണ്. അൻവറിന് പ്രത്യേകം ആരെങ്കിലും എന്തെങ്കിലും പദവി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. എന്നാൽ ആ വിഷയത്തെക്കുറിച്ച് അതീവ ഗൗരവത്തോടെ മാധു ചർച്ച നടത്തുന്നു. അതിനിടയിലേക്ക് വിളിക്കാത്ത അതിഥിയായി ടെലിഫോണിലൂടെ കടന്നു വരികയാണ് പി വി അൻവർ. പി വി അൻവർ മാധുവിന്റെ ആവേശം കണ്ടിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് മാധുവിനെ മൂലക്കിരുത്താൻ ഒരു നീക്കം നടത്തി. പക്ഷെ പറഞ്ഞതൊക്കെ വിവരക്കേടുകളും ജാത്യാധിക്ഷേപവും വൃത്തികേടുകളുമായിരുന്നു. രണ്ടുപേരും തമ്മിൽ പിന്നെ കോർക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. പട്ടികജാതിയിൽപ്പെട്ടവർ ലിപ്സ്റ്റിക് ഇട്ട് അവരുടെ നിറം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന അൻവറിന്റെ ആരോപണമാണ് മാധുവിനെ ഏറ്റവും അധികം ചോടിപ്പിച്ചത്. പലതവണ മാധു അതെടുത്തു ചോദിച്ചു. ഉത്തരം പറയാൻ കഴിയാതെ വിഷമിക്കുന്ന അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. അവർ ലിപ്സ്റ്റിക് ഇടുന്നതും അവർ മുണ്ടും ഷർട്ടും മാറ്റുന്നതും എങ്ങനെയാണ് അങ്ങയുടെ പരിഗണനാ വിഷയമാകുന്നത്? ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണോ? ലിപ്സ്റ്റിക് ഇടുമ്പോൾ എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല എന്ന് തോന്നുന്നത്? ആർക്ക് ഈഗോ ഉണ്ട് ആ കമ്മ്യൂണിറ്റിക്ക് ഈഗോ ഉണ്ടെന്നോ? ആ കമ്മ്യൂണിറ്റിയിൽ നല്ല എന്ന് തോന്നിക്കാനാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്ന് പറഞ്ഞത് എന്തിനാണ്? അത് ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ലേ? അതിനിടയിൽ അൻവർ വീണ്ടും വിവരക്കേട് പറഞ്ഞു. കള്ളിമുണ്ടിട്ട് നടക്കുകയാണ് പട്ടികജാതിക്കാർ ചെയ്യേണ്ടത്, അവർ വെള്ളമുണ്ട് എടുക്കരുത് എന്നതായിരുന്നു അൻവറുടെ വാദം. പൊതുപ്രവർത്തകരെ MLA MPമാരും ലിപ്സ്റ്റിക് ഇട്ട് പൗഡർ ഇട്ട് AC റൂമിലല്ല നടക്കേണ്ടത്, ഈ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കണം, ഈ കോളനിയിലൂടെ നടക്കണം, കള്ളിമുണ്ടെടുത്ത് പോകണം. മനസ്സിലായോ? മാധുവിന് സഹിക്കാനേ പറ്റിയില്ല. എന്തൊരു അരാഷ്ട്രീയമാണ്, എന്തൊരു വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് മാധു പൊട്ടിത്തെറിച്ചു. താങ്കളെന്നും നിങ്ങളെന്നും MLA എന്നൊന്നും അല്ല വിളിച്ചത്, ഈ മനുഷ്യൻ എന്ന് വിളിച്ചാണ് തന്റെ ആ വൈകാരിക വിക്ഷോഭം അടക്കിയത്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല എന്ന് ലിപ്സ്റ്റിക് ഇടം എങ്ങനെ തോന്നിക്ക? അത് അവർക്ക് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ലേ? അങ്ങനെയുള്ള തിട്ടൂരം ഉണ്ടോ? ആരുടെ തിട്ടൂരം? ആ കമ്മ്യൂണിറ്റിയോട് അവർ ചേർന്ന് നിൽക്കണം. അവരുടെ രൂപത്തിൽ, അവരുടെ ഭാവത്തിൽ, അവർക്ക് രൂപവും ഭാവവും അങ്ങ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊരു രാഷ്ട്രീയതാണ് ഈ മനുഷ്യൻ പറയുന്നത്? അത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. ആ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കണം. മാധു AC റൂമിൽ ഇരുന്നു കൊണ്ട് വാർത്ത വായിക്കുന്നു എന്നതായിരുന്നു അൻവറിന്റെ അടുത്ത പരാതി. അല്ല, നിങ്ങൾ ചോദ്യം ചെയ്തോ? പക്ഷെ നിജസ്ഥിതി ജനങ്ങൾക്കറിയാം, ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് അറിയാം. നിങ്ങൾ AC റൂമിൽ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നത്, അവരുടെ അനുഭവം പറയുന്നത്, അതിന് നിങ്ങൾക്ക് എന്താ പൊള്ളുന്നത്? മാധു വിട്ടുകൊടുത്തില്ല. നിങ്ങളുടെ ഓഫീസിൽ AC യിലേ? നിങ്ങൾ നിയമസഭയിൽ AC യിലല്ലേ ഇരിക്കുന്നതെന്ന ചോദ്യമായി മാധു രംഗത്ത് വന്നു. എപ്പോഴും പറഞ്ഞേക്കാലോ AC റൂമിൽ അഭിപ്രായം പറയുന്നു എന്ന്? അങ്ങ് നിയമസഭയിൽ പോയിരുന്ന അഭിപ്രായം പറയുന്നത് AC യിലല്ലേ? സെൻട്രലൈസ്ഡ് AC ആണല്ലോ നിയമസഭയിൽ, അഭിപ്രായം പറയുന്ന തന്നെയല്ലേ അങ്ങോട്ട് പോകുന്നത്? ആ തർക്കം തുടർന്നു. ഒടുവിൽ താൻ തന്റെ കയ്യിലെ കാശ് മുടക്കി AC വാങ്ങിയാൽ തനിക്ക് എന്താ കുഴപ്പം എന്ന് പൊട്ടിത്തെറിച്ചു ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് മാധു നീങ്ങി.
അവിടെ എനിക്ക് മുടക്കുന്നുണ്ട്, അവിടെ ചെല്ലാൻ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അവിടെ പോയി അരിച്ചിരിക്കുന്നത്, മനസ്സിലായോ? ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ടാണ് വീട്ടിലെ വേസ്റ്റ് വെച്ചിരിക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന കാശാണ് ഞാൻ നികുതി ആയിട്ട് കൊടുക്കുന്നത്. മാധ്യമ പ്രവർത്തകയായ മാധവനും ജനപ്രതിനിധിയായ പി വി അൻവറിനും ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ തുല്യ അവകാശമാണ് എന്നതായിരുന്നു മാധുവിന്റെ വാദം. ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ കുഴപ്പമില്ല, കൂടുതൽ കാര്യം. പക്ഷേ ഇന്ത്യൻ പൗര എന്ന നിലയിൽ തുല്യ അവകാശമാണ് എന്ന് മാധു തറപ്പിച്ചു പറയുന്നു. അങ്ങേക്ക് അവരെ മുഴുവനും പ്രതിനിധീകരിക്കാനുള്ള എന്ത് സാഹചര്യമാണ്? എനിക്കും അങ്ങേക്കും ഒരേ തുല്യാവകാശമാണെന്നേ എനിക്ക് അങ്ങനെ തോന്നുന്നു, അങ്ങേക്ക് ഇങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് തുല്യാവകാശമല്ല, നിങ്ങൾക്ക് ഒരു അവകാശമില്ല. ഞാൻ എംഎൽഎ ആണ്, ജനപ്രതിനിധിയാണ്. അല്ല, ആ കമ്മ്യൂണിറ്റിയുടെ മാത്രം എംഎൽഎ അല്ല, അങ്ങ് ജനങ്ങളുടെ എംഎൽഎ ആണ്, ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് എങ്ങനെ തുല്യാവകാശം? അല്ലല്ല, അങ്ങ് ജനങ്ങളുടെ പ്രതിനിധിയാണ്, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളല്ല. ഞാൻ വോട്ട് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്നില്ല. എനിക്കും അങ്ങേക്കും സമൂഹത്തെ പറ്റി അഭിപ്രായം പറയാൻ തുല്യാവകാശമാണ്. ഷൻവർ വിട്ടുകൊടുക്കുന്നില്ല. അൻവർ പറയുന്നു, തനിക്ക് 10,000 മടങ്ങ് അവകാശം കൂടുതലുണ്ടെന്ന്. നിങ്ങൾ അതുകൊണ്ടാണല്ലോ നിങ്ങൾ അവിടെ ഇരിക്കുന്നതും ഞാൻ ജനങ്ങളുടെ കൂടെ ഇരിക്കുന്നതും. ഒരേ അഭിപ്രായം കൊണ്ടല്ലേ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് പറയാൻ നിങ്ങളെക്കാട്ടിലും 1,000 ഇരട്ടി അവകാശമുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. എന്തായാലും അൻവർ ഇത്രയും വലിയൊരു ആക്രമണം പ്രതീക്ഷിച്ചു കാണില്ല. വാസ്തവത്തിൽ വലിഞ്ഞു കയറി ചെന്ന് ചോദിച്ചു വാങ്ങുകയായിരുന്നു. മാധുവിന്റെ വികാര വിക്ഷോഭം ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയായിരുന്നു. ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് വിവരക്കേട് പറയുന്നവരെയൊക്കെ മാധു പഞ്ഞിക്കിടാറുണ്ട്. നിരന്തരമായി മാധുവിന്റെ ആക്രമണത്തിന് ഇരയാകുന്ന മറ്റൊരാളാണ് വിവരക്കേട് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന റെജി ലൂക്കോസ്. പി പി ദിവ്യയുടെ ജീവിതം നശിപ്പിക്കുന്നു, അവരെ തൂക്കിക്കൊല്ലണമോ എന്ന് ചോദിച്ചായിരുന്നു റെജി ലൂക്കോസ് തന്റെ വാദം ഉന്നയിച്ചത്. പി പി ദിവ്യയെ വിചാരണ കൂടാണ്ട് തൂക്കിക്കൊല്ലണോ? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതാണ് ഈ നാട്ടിലൊരു നിയമവ്യവസ്ഥയില്ലേ? എങ്ങനെയാ പറയുന്നത്? ഇനിയും എന്തിനാ വൈകുന്നത്? എന്തിന് വൈകുന്നത് നിങ്ങൾ പറയുന്നത്? അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ അവര് തലശ്ശേരി സെഷൻ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. അതിന് കിടിലോൽക്കിടലും മറുപടിയുമായി മാധു രംഗത്ത് വന്നു. ചോദിക്കുന്നു, ഈ നാട്ടിൽ നിയമമില്ലേ, നിയമത്തിന്റെ വഴിക്ക് പോകാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെ. ഈ നാട്ടിൽ നിയമം ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നൊരു തോന്നൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് തോന്നിയപ്പോൾ ഈ നാട്ടിൽ നിയമം ഉണ്ടായിരുന്നില്ലേ? നിയമത്തിന്റെ വഴിക്കാണോ ഇതൊക്കെ ചെയ്തത്? അങ്ങനെ തോന്നിയോ? അപ്പൊ അവനവന് നിയമമുണ്ട്, മറ്റുള്ളവർക്കും സാധാരണക്കാർക്കും ഇരകൾക്കും മാത്രം നാട്ടിൽ നിയമമില്ല എന്നാണോ? നിങ്ങൾക്കുള്ളത് മാത്രമാണ് നിയമം എന്നാണോ? ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പറയേണ്ടത് പറയേണ്ടതുപോലെ പറയാൻ കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് മാധു ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നത്. അന്തിചർച്ച സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്ത് പണി പഠിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരികയായി മാറിയ മാധുവിനെ അഭിവാദ്യം അർപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല.